മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ കുളിർമാരി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ കൂതിലാവായി നീയൊഴുകേണമേ മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ അതിജീവനത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് പ്രൊഫസർ റാൻഡി പോഷ്. മഹാപണ്ഡിതനായ അദ്ദേഹം ഗൂഗിളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മരണം ക്യാൻസറിന്റെ രൂപത്തിൽ എത്തുന്നത് 42-ാമത്തെ വയസ്സിലാണ്. അമേരിക്കയിൽ ഉന്നതമായ നിലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ 42-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെടുമ്പോൾ തൻ്റെ അവസാനമായ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഒരു പുസ്തകമായി ഒത്തിരി വിറ്റഴിഞ്ഞ ദ ലാസ്റ്റ് ലെക്ചർ എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിലും അന്ത്യപ്രഭാഷണമായി അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുങ്ങിയ സമയം മാത്രമേ തനിക്ക് ലോകത്തിലുള്ളൂ എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ നൽകിയ അനുഗ്രഹീതമായ പ്രഭാഷണം ആവേശം നൽകുന്നതാണ്. കുടുംബത്തോടൊപ്പം ഓരോ നിമിഷവും ചിലവഴിക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അനുദിനം പ്രവർത്തിപ്പാൻ അവരുടെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുവാനുമായിട്ടുള്ള പ്രയോജനം നൽകുന്ന വാക്കുകളാണ് റാൻഡി പോഷ് നമുക്ക് നൽകുന്നത്. അതായത് ഒരു പാർക്ക് എത്ര മണിക്ക് അടയ്ക്കുമെന്ന ചോദ്യത്തിന് പാർക്ക് എത്ര മണിവരെ തുറന്നിരിക്കുമെന്നുള്ള ഉത്തരമാണ് കൃത്യം. മരണമിങ്ങനെ മുഖാമുഖം നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും എത്ര സുന്ദരമായിരിക്കും. ലോകമെങ്ങാനും കോടിക്കണക്കിന് ആളുകൾ റാൻഡി പോഷിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. മരണം അടുത്തെത്തിയ ഓരോ നിമിഷത്തിലും അദ്ദേഹം സുന്ദരമായി സ്നേഹപൂർവം നോക്കിക്കാണുകയാണ്. വേദവസം പഠിക്കുമ്പോൾ കൊരിന്ത്യർക്കെതിരെ 2:5-ാമത്തെ വാക്യത്തിൽ കൂടാരമായ ഞങ്ങളുടെ ഭവനഭവനം ഇങ്ങനെ അടിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിനുണ്ടെന്ന് അറിയുന്നു. ഒരു ഉറപ്പാണ്. കൂടാരമായ താൽക്കാലികമായ ഞങ്ങളുടെ ജീവിതങ്ങൾ ഇവിടെ കുഴിഞ്ഞു പോയാലും ദൈവമക്കൾക്ക് ഓരോ നിമിഷവും സുന്ദരമായി തീരുന്നത് കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം നാഥൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. അതിന് ക്രൂശിലേക്ക് നോക്കിയുള്ള ഒരു യാത്രയാണ് നമുക്ക് വേണ്ടത്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ജീവിതത്തെ അർത്ഥപൂർണമായി ദൈവജനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ്. പരാതികളില്ലാതെ പരിഭവമില്ലാതെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പാനായിട്ടുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. ഓരോ നിമിഷവും നമുക്ക് അർത്ഥപൂർണമായി ചെലവിടുവാൻ കഴിയണം. എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് മരിക്കുക എന്ന ലക്ഷ്യമല്ല. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തെ ഏറ്റവും ദൈവകൃപയോടുകൂടെ ചെലവിടുവാൻ കഴിയണം. കാരണം എപ്പോഴാണ് നാം ഈ ലോകം വിട്ട് പോകേണ്ടി വരിക എന്നറിയില്ല. ഓരോ നിമിഷത്തിലും തമ്പുരാന്റെ കാരുണ്യമാണെന്ന് ഓർത്തുകൊണ്ട് മറ്റുള്ളവരെ ഹൃദയപൂർവ്വം കാണുവാൻ കഴിയണം. അവൻ്റെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളെ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കഴിയണം. പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ സമ്മാനങ്ങൾ കൊണ്ട് നൽകാറുണ്ട്. എന്നാൽ നാം മാർന്നു പോകുന്ന മറ്റൊരു കാര്യം തുറന്നു നോക്കാത്ത സമ്മാനപ്പൊതികളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ. പലപ്പോഴും അവരെ നമുക്ക് അടുത്തറിയുവാൻ പോലും കഴിയുന്നില്ല. സമയമില്ല നമുക്കൊന്നിനും. എല്ലാ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്. ഒന്ന് സംസാരിക്കുവാനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനും നമ്മുടെ സഹോദരന്മാരെ കാണുവാനും നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ചിലവഴിക്കുവാനും ഒന്നും കഴിയാതെ ഇരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മൊബൈലിലൊക്കെ ഫേസ് ലോക്ക് പോലുമുണ്ട്. നമ്മുടെ മുഖം എത്രയോ പ്രാവശ്യം മൊബൈലിന് നേരെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മൊബൈലുമായി നമ്മൾ എത്രയോ സമയം ഇങ്ങനെ തൊട്ട് തലോടിയിരിക്കാറുണ്ട്. അതിനു മുമ്പിൽ ഒരുപാട് സമയം നമ്മളിങ്ങനെ യൂട്യൂബ് കണ്ടും ഓരോ കാര്യങ്ങൾ കണ്ട് വാട്സപ്പൊക്കെ നോക്കി നാം ഇരിക്കുമ്പോൾ നമ്മുടെ തൊട്ടരികിലായി നമ്മുടെ ഒരു തലോടൽ പ്രതീക്ഷിച്ച് നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്ന ഓർത്ത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ടേക്കാം. പ്രായമായ മാതാപിതാക്കൾ കണ്ടേക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരും പ്രിയതമയും പ്രിയതമനും ഒക്കെ കണ്ടേക്കാം. പക്ഷെ നമുക്ക് അതിനൊന്നും സമയമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ
ദൈവമേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയ ജീവിതത്തെ, കണിഞ്ഞു നൽകിയിരിക്കുന്ന ജീവിതത്തെ അർത്ഥപൂർവമായി ചെയ്യുവാൻ കൃപയേക്കണമെന്ന് പ്രാർത്ഥിക്കാം. രണ്ടി പോഷന്റെ അവസാന പ്രഭാഷണം പോലെ ഓരോ നിമിഷത്തെയും ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ കാണുവാൻ, സുന്ദരമായി കാണുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ അർത്ഥപൂർവമായി ചെലവഴിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ കാരുണ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അർത്ഥപൂർവമായി കാണുവാൻ, കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി നാഥന്റെ സന്നിധിയിൽ എത്തുവോളം കർത്താവെ, അർത്ഥപൂർണമായി പ്രതീക്ഷയോടുകൂടെ ഓരോ നിമിഷങ്ങളെ സുന്ദരമാക്കുവാൻ, അതിൻ്റെ അർത്ഥമറിഞ്ഞ് പ്രവർത്തിപ്പാൻ, അലസമായി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി കൃപയോടുകൂടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കനലെരിയുമാത്മാവുമതിലെരിയുമെന്നുംബരങ്ങളും പേറി ഞാൻ വന്നു നാഥാ. നമിക്കുന്നു തിരുരാജപാദാരവിന്ദങ്ങളിൽ എന്നെ കണ്ണീർ തുടയ്ക്കണമേ. നമിക്കുന്നു തിരുരാജപാദാരവിന്ദങ്ങളിൽ എന്നെ കണ്ണീർ തുടയ്ക്കണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. ഇളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടൻ മനം തുടിച്ചു. തലമർമരങ്ങളാൽ ഇളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടൻ മനം തുടിച്ചു. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ ിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. കുളിർ മാറി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ. ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പോതിലാവായി നീയൊഴുകേണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ.